വിശംസികയ്ക്ക് സ്തുതിയായിരിക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത് ഒന്നാം പ്രമാണത്തിന് എതിരായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു ഒന്നാം പ്രമാണം നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് ഏകദൈവമായ എന്നെ മാത്രമേ വിശ്വസിക്കാവൂ അതിനെതിരായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു നമുക്ക് തീരുമാനിക്കാം ഇതിലൊന്നും ഞാൻ ഉൾപ്പെടില്ല കഴിഞ്ഞ നാളുകളിൽ ഒരു ഏഴാം ക്ലാസ് വിദ്യാർത്ഥി എന്നോട് പറഞ്ഞ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കട്ടെ അവൻ പറഞ്ഞതിപ്രകാരമാണ് എനിക്ക് ചെയ്യരുത് എന്ന് അറിയാം തെറ്റാണെന്ന് അറിയാം എന്നിരുന്നാലും കൂടെയുള്ള പലരും നിർബന്ധിക്കുമ്പോൾ ഞാൻ കയ്യേൽ ചരട് കെട്ടുന്നു ആഘോഷ ആഘോഷസ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കൈ നോക്കുന്നു അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ലോ നമുക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിലും സാധിക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടം പറഞ്ഞു തീർച്ചയായിട്ടും ഒന്നാമത്തെ ദൈവകൽപ്പന പൂർണ്ണമായിട്ടും പാലിക്കുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കാവശ്യമാണ് മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് പല കുറവുകളുണ്ട് നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാൻ ദൈവത്തിനെ സാധിക്കൂ അതിന് ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവിക പുണ്യങ്ങളാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഒന്നാമത്തെ പ്രമാണം പൂർണ്ണമായിട്ടും നമുക്ക് പാലിക്കണമെങ്കിൽ ഈ ദൈവിക പുണ്യങ്ങൾ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം എന്താണ് വിശ്വാസം എന്ന് നമുക്ക് നോക്കാം സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് തൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം വിശ്വാസമാണ് വിശ്വാസം അതല്ലേ എല്ലാം എന്ന് ഒരു പരസ്യവാചകം ഇപ്പോഴും മനസ്സിലേക്ക് വരികയാണ് വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് നയിക്കുവാനുള്ള വലിയ ശക്തി അത് ദൈവത്തിൽ യഥാർത്ഥ ദൈവത്തിൽ ഏക ദൈവത്തിലുള്ള വിശ്വാസമായിരിക്കണം കൂട്ടുകാരിലുള്ള വിശ്വാസത്തിന് പരിമിതിയുണ്ട് ബന്ധുക്കളിലുള്ള വിശ്വാസത്തിന് പരിമിതിയുണ്ട് എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം എന്നും ശാശ്വതമാണ് എപ്പോഴും വിശ്വസിക്കാവുന്നതാണ് അപ്പോൾ നല്ല വിശ്വാസത്തിൻ്റെ തലത്തിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം രണ്ട് പ്രത്യാശ വിശ്വാസം നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു ചില കുട്ടികൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന് പരാതികൾ പറയുമ്പോൾ ചോദിക്കുന്നതെല്ലാം നമുക്ക് ഒരുപക്ഷെ ആവശ്യമുണ്ടായിരിക്കുന്നതല്ല നമുക്കാവശ്യമുള്ളത് എന്ത് എന്ന് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് കൃത്യമായിട്ടറിയാം നമുക്കാവശ്യമായിട്ടുള്ളത് ദൈവം തരും എന്നുള്ള വലിയ പ്രതീക്ഷ അല്ലെ അത് അതാണ് പ്രത്യാശ എല്ലാം നന്നായിട്ട് സംഭവിക്കും എൻ്റെ ജീവിതത്തിന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് അത് നമ്മുടെ ക്ഷേമത്തിനുള്ളതാണ് നാശത്തിനുള്ളതല്ല ഈ ഭൂമിയിൽ ജനിച്ച ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന എന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിനറിയാം നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ടി വി കാണുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴും നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോഴും എല്ലാം നമ്മൾ ചെയ്യുന്നത് ദൈവത്തിനറിയാം അപ്പം ആവശ്യമുള്ളത് വേണ്ട സമയത്ത് ദൈവം തരും എന്നുള്ള പ്രതീക്ഷ പ്രത്യാശ നമുക്കുണ്ടാവണം മൂന്നാമത്തെ കാര്യമാണ് സ്നേഹം സ്നേഹമാണ് എല്ലാത്തിൻ്റെയും ഒരു ഉൽപ്പന്നം ഇങ്ങനെയൊരു പാട്ടില്ലേ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കാൻ യഥാർത്ഥ സ്നേഹത്തെ അനുഭവിക്കുവാൻ നമുക്ക് പരിശീലിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കാരണം ദൈവം ദാനമായിട്ട് നൽകിയതാണ് എല്ലാം ദൈവം ദാനമായിട്ട് നൽകാത്തത് എന്താണ് നമുക്കുള്ളത് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ആ ദാനമായിട്ട് നൽകിയ നമുക്കാവശ്യമായിട്ടുള്ള എല്ലാം സമയാസമയം നൽകുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം ദൈവത്തിന് സ്തുതിയും പ്രാർത്ഥനയും മഹത്വവും എപ്പോഴും നൽകുവാൻ നമ്മൾ ശ്രമിക്കണം ചില കുട്ടികളുണ്ട് കളിക്കുമ്പോഴും കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴും എല്ലാം ഭയങ്കര ആക്റ്റീവാണ് എന്നാൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്ന വീട്ടിൽ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ മടിയോടെ പെരുമാറുന്ന കുട്ടികൾ ഉണ്ട് അത് നല്ലതല്ല നമുക്കും തീരുമാനിക്കാം ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾക്ക് ഒരു ദിവസം രാവിലെയും വൈകുന്നേരവും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുവാൻ നമുക്ക് പ്രത്യേകം പരിശീലിക്കാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു വിഗ്രഹാരാധന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിലും ദേവാലയത്തിലുമൊക്കെയുള്ള വിശുദ്ധരുടെ ചിത്രങ്ങൾ രൂപങ്ങൾ വിഗ്രഹാരാധനയാണോ അല്ല എന്ന് ഞാൻ ഉത്തരവും നൽകിയിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം കാരണം ചില വ്യക്തികൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ വിഗ്രഹാരാധനയാണ് നടത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉറപ്പോടെ പറയാൻ പറ്റണം അല്ല ഞങ്ങൾ വിഗ്രഹാരാധനയല്ല ഞങ്ങൾ വിശുദ്ധരെ ആരാധിക്കുകയല്ല ബഹുമാനിക്കുകയാണ് മാധ്യസ്ഥ അപേക്ഷിക്കുകയാണ് നമ്മൾ വിശുദ്ധ അൽഫോൺ സാമയുടെ കബറിടത്തെങ്കിലായിക്കോട്ടെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ്റെ കബറിടത്തെങ്കിലായിക്കോട്ടെ ഇനി ഇറ്റലിയിൽ വിശുദ്ധ കൊച്ചുദ്രേസ്യ പൊന്നുവതിയുടെ കുടീരത്തിലായിക്കോട്ടെ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പയുടെ ശവ് കുടീരത്തിലായിക്കോട്ടെ അവിടെയെല്ലാം ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരോട് മാധ്യസ്ഥ അപേക്ഷിക്കുകയാണ് വിശുദ്ധ അൽഫോൺസാമയുടെ കബറിടത്തങ്ങൾ ചെന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അൽഭോൻസാമ എന്ന് പറയുന്ന വിശുദ്ധ ജീവിതം നയിച്ച ആ പുണ്യവതിയെപ്പോലെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണേ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണേ അല്ലാതെ വിശുദ്ധരെ നമ്മൾ ആരാധിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം നമ്മൾ ഏകദൈവമായ ഈശോയെ ആണ് ആരാധിക്കുന്നത് ഈ ബോധ്യം നമുക്കുണ്ടാവണം നമുക്ക് ചുറ്റുപാടും നോക്കിയാൽ ദൈവത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടാവെന്ന നിലയിൽ വളരെ വലിയ കാര്യങ്ങൾ കാണാൻ പറ്റും ആ വലിയ കഴിവുള്ള വലിയ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുവാൻ നാം സമയം കണ്ടെത്തണം ഏകദ അന്ധവിശ്വാസങ്ങൾക്കും വിഗ്രഹാരാധനയ്ക്കും മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ മറ്റ് മതങ്ങളിലെ ആളുകൾ ചെയ്യുന്നത് പോലെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഏകദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നല്ല സത്യവിശ്വാസ പുലർത്തുന്ന പകർന്നു കൊടുക്കുന്ന മാതൃകയായിട്ടുള്ള വ്യക്തികളായിട്ട് മാറാം ഇത് ഒരു നാല് ലൈൻ പാട്ടാണ് ഈ പാട്ട് ഞാൻ പാടിത്തരാം നിങ്ങളെല്ലാവരും പഠിക്കണം സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ വീട്ടിൽ പ്രാർത്ഥിച്ച് പാടിക്കേൽപ്പിക്കണം തലയ്ക്കുമീതേ താരഗണങ്ങൾ എണ്ണിത്തീർക്കാമോ ചിന്തിച്ചു നോക്കൂ നീയും ഞാനും അതിലും വിശിഷ്ടമോ വാനത്തിൻ കീഴേ സൃഷ്ടികൾ എന്തെല്ലാം ദൈവത്തിൻ സ്നേഹം നമ്മിൽ കാട്ടിയോ രന്തോരത്ഭുതം നമുക്ക് ദൈവം ദാനമായിട്ട് നൽകിയത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഈ ദൈവത്തോട് നാം കടപ്പെട്ടിരിക്കുന്നു ആ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തോട് നല്ല കൂറുള്ളവരായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങേ ഞങ്ങളുടെ കർത്താവും ദൈവവുമായി എല്ലായ്പ്പോഴും ഏറ്റുപറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാം പ്രമാണത്തിൻ്റെ പ്രാധാന്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എളിമയുള്ള ഹൃദയത്തോടെ ദൈവത്തെ കർത്താവും സൃഷ്ടാവും പരിപാലകനുമായി അംഗീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പൂർണ്ണ മനസ്സോടെ അവിടുത്തെ ആരാധിക്കുവാൻ സർവാത്മാ അവിടുത്തെ സ്നേഹിക്കുവാൻ ജീവിതത്തിലുടനീളം ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ഈശോയെ ഞങ്ങളുടെ കൂട്ടുകാരിലും നല്ല ഈശ്വരവിശ്വാസം വളർത്തി നല്ല മിടുക്കരായി സഭയ്ക്കും സമൂഹത്തിനും മാതൃകയായ വ്യക്തികളാക്കി മാറ്റണമേ രണ്ടാമത്തെ യൂണിറ്റിൽ വായിക്കേണ്ട ബൈബിൾ ഭാഗം നിങ്ങൾ വായിക്കണം അതുപോലെ വിശ്വാസപ്രകരണവും പ്രത്യാശ പ്രകരണവും സ്നേഹപ്രകരണമൊക്കെ നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഒന്നും രണ്ടും യൂണിറ്റിലെ കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്ക് റിവിഷൻ നടത്തണം നോട്ട് കുറിക്കണം ശ്രദ്ധയോടെയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകം അനുമോദിക്കുന്നു ഈശ്വശികായിക്ക് സ്തുതിയായിരിക്കട്ടെ